പ്രശസ്ത ഗായികയും ടെലിവിഷൻ അവതാരകയുമായ റിമി ടോമിയും ഭർത്താവും വിവാഹബന്ധം വേർപിരിയുന്നു എന്ന വാർത്ത വന്നത് എല്ലാ മലയാളികളെയും ഞെട്ടിച്ചിരുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. 2008 വിവാഹം കഴിഞ്ഞ റിമി ടോമിയും ഭർത്താവ് റോയിസ് കിഴക്കോടനും ഇക്കഴിഞ്ഞ 16 എറണാകുളം കോടതിയിൽ പരസ്പര സമ്മതത്തോടെ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത്. എന്താണ് ഇവരുടെ വിവാഹമോചനത്തിന് കാരണമായത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഏറെ സജീവമാണ്. റിമിയുടെ ഭർത്താവിൻ്റെ ചില കൂട്ടുകാർ ഈ വിവാഹമോചനത്തിന് പ്രധാന കാരണക്കാരനായി ചൂണ്ടിക്കാണിക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ ദിലീപിനെയാണ്. സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതു മുതൽ റിമി ടോമി ദിലീപുമായി ഏറെ അടുപ്പത്തിലായിരുന്നു. ദിലീപിൻ്റെ ഹിറ്റ് ചിത്രമായ മീശമാധവനിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ സിനിമാ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി റിമി. പിന്നീട് ദിലീപും സംഘവും നടത്തിയ അമേരിക്കൻ ഷോകളിലും ഭാഗമായി. സിനിമാ രംഗത്തെ പല സ്ത്രീകളുമായും ദിലീപിനുള്ള അടുപ്പം നാട്ടിൽ പാട്ടാണ്. ഭാവന, കാവ്യ, സുജ കാർത്തിക, റിമി ടോമി, പ്രിയങ്ക എന്നിങ്ങനെ വലിയ ഒരു പറ്റം സ്ത്രീ സുഹൃത്തുക്കൾ ദിലീപിനുണ്ടായിരുന്നു. ഇവരിൽ പലരുമായും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബന്ധങ്ങളും ദിലീപിനുണ്ടായിരുന്നു. കർണാടകയിൽ ദിലീപും ഭാവനയും ചേർന്ന് വാങ്ങിയ ചില സ്ഥലങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഡീൽ വന്ന തർക്കമാണ് ദിലീപിന് ഭാവനയുമായി അകലുവാൻ കാരണമായത് എന്ന വാർത്ത നടി ആക്രമിക്കപ്പെട്ട വേളയിൽ ചർച്ചയായിരുന്നത്. റിമിയുമായി ദിലീപിന് ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബന്ധങ്ങൾ ബിസിനസ്സിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദേശയാത്രയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന് ആദായനികുതി വകുപ്പ് റിമിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. 2 കോടി രൂപയോളം റിമിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ കേസുകളിൽ റിമി ടോമി സ്ഥലത്തില്ലാത്തത് കാരണം ഭർത്താവിനെയാണ് അന്ന് ചോദ്യം ചെയ്തത്. 2 കോടി രൂപ വെളുപ്പിക്കുവാൻ റിമി അഭിഭാഷകൻ വിനോദുമായി നടത്തിയ ഫോൺ കോൾ സംഭാഷണത്തിൻ്റെ ഓഡിയോ സഹിതം ആദായ വകുപ്പ് ചോദ്യം ചെയ്തതോടെയാണ് റിമിയുടെ ഭർത്താവ് റോയിസ് ദിലീപുമായുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അറിയുന്നത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് റിമി ടോമിയും ഭർത്താവ് റോയിസും വിവാഹമോചനത്തിൽ എത്താൻ കാരണം എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ വിവാഹമോചനത്തിനൊടുങ്ങുന്നതിന് മുമ്പ് തന്നെ താരം നേരത്തെ ഒരു ചാനൽ പരിപാടിയിൽ വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ താൻ ഒരാളെ പ്രണയിക്കുന്ന വിവരം പേര് വെളിപ്പെടുത്താതെ സൂചിപ്പിച്ചിരുന്നു. ഇത് ആരാണ് എന്നതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്നത്. റിമിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാർ ഇതിന് നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. ആദത്തഭ്രാന്തനായ ഗോപാലകൃഷ്ണൻ ആരെയും കൈവിടുകില്ല എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനെത്തിയ ദിലീപ് സ്വന്തം ഭാര്യ കാവ്യയെ കൂടെ കൂട്ടിയില്ല. തൻ്റെ അമ്മയുടെ കയ്യും പിടിച്ച് എത്തിയാണ് ദിലീപും കാവ്യയും വേർപിരിയുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിൽ ദിലീപുമായി അടുത്ത ബന്ധമുള്ള റിമി ടോമി വിവാഹമോചിതരാകുന്നത്. ഒരു ആളോട് തനിക്ക് പ്രണയം ഉണ്ട് എന്ന് താരം തുറന്നു പറഞ്ഞതും പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.